എന്റെ ചോദ്യം സ്ഥാനം എനിക്ക് മനസ്സിലായിട്ടില്ല എന്നോ. ഞാൻ ചോദിച്ചത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് വല്ല തെളിവും ഉദ്ധരിക്കാനാ പറഞ്ഞു. അതിനെന്തോ മുഹയ്യത്തിന്റെ അതിന്റെ കുത്തുബിയത്ത് നിങ്ങൾ അങ്ങനെ പറയല് ഒന്നുണ്ടാക്കി വന്നിട്ട് മുദരിസിനെയും കുട്ടികളെ എല്ലാരെയും കൂടി ഒഴിഞ്ഞ റൂമിലും നിർത്തിയിട്ട് പരിസരത്തെ ലൈറ്റൊക്കെ നിർത്തിയിട്ട് എന്നിട്ട് അയാൾക്കിന്റെ ഗ്രന്ഥങ്ങൾക്കില്ല പിന്നെ വിളിച്ചാല് അതല്ലേ ഖുർആന്റെ തങ്ങൾ മായാ സൂറത്തിന്റെ 52-ാമത്തെ ആയത്ത് ഓടിയിട്ടുള്ള എന്റെ ആദ്യം പറഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ നിങ്ങൾ സഹായിക്കുന്നത് നിക്കായന്റെ അവസരത്തിൽ ആ വലിയനോട് വിളിക്കുന്ന പറഞ്ഞാല് അയാൾ എന്താ ഉണ്ടല്ലോ നിങ്ങൾ വലിയനെ എന്താ നിങ്ങൾ ഈ ജനങ്ങൾ സാധുക്കൾ എന്തിനാണ് പൊട്ടത്തരത്തിൽപ്പെടുത്തുന്നത്. ഈ ആകുല നാടനെ അറിയുക നാളെയുടെ രക്ഷക്കുന്ന മഹത്തായ പ്രമേയവുമായി ഞങ്ങളിത് ഒരുങ്ങിക്കഴിഞ്ഞു. ഭൂമികളുടെ സകല അബദ്ധ ജടിലമായ വാദങ്ങളും ഇൻഷാല്ലാ കോഴിക്കോട് വെച്ച് നടക്കുന്ന സമാപന സംഗമത്തിൽ തകർന്നടിയാൻ പോവുകയാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവർ നിങ്ങളെല്ലാരും കൂടി ഒരു റൂമിൽ നിന്ന് എത്തിയിട്ട് എന്നിട്ട് ഒന്നുണ്ടാക്കി വന്ന് 12 നിശ്ചരിച്ചിട്ട് ആ ശേഷം മൊഴിയജീൻ അബ്ദുൽ ഖാദർ എന്നിട്ട് അവസാനത്തിന് മലയാളത്തിൽ ഒരു ഒരുപ്പിച്ച പറയുന്നതാണ് ആ കരഞ്ഞ് മുഴിച്ചത് മൊഴിയജീൻ ശേഖ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും നബിനായിരുന്നൊക്കെ വിളിച്ചാല് അല്ലെങ്കിൽ എന്തെങ്കിലും അള്ളാഹനോട് ചോദിച്ചാല് എന്തിനാണ് ഈ മൊഴിയജീൻ ശേഖനെ വിളിക്കുന്നത്? പ്രസക്തമായ ചോദ്യം. ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞ വലിയിന്റെ അർത്ഥം സഹായി എന്നാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത് ആളുകളെ വിധിയാക്കുകയാണ്. കാരണം നമ്മൾ നിക്കാഹയും വലിയെന്ന് പറയാറുണ്ട്. അപ്പൊ ആ വലിയിലൊക്കെ സഹായി എന്നാണോ അതല്ല കൈ കൊടുക്കുന്ന ആള് എന്നല്ലേ അർത്ഥം? അപ്പൊ ഇന്നമാ വലിയുക്കുമുള്ളാഹു എന്ന് പറഞ്ഞിടത്തും ആ വലിയിന്റെ അർത്ഥം അത്രയൊക്കെ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അതിന് ഞാൻ ആദ്യം മറുപടി പറയാം. ഖുർആൻ ഇന്നമാ വലിയുക്കുമുള്ളാഹു എന്ന് പറയുന്ന ഈ ആയത്ത് നിക്കാഹിന്റെ വലിയ ആരാണ് അല്ല എന്ന വിഷയമല്ല അവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് ഇമാം വലിയുക്കുമുള്ള എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിന്റെ 12-ാമത്തെ വാല്യം 25-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചത് കാണാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞിടത്തുള്ള വലിയ എന്ന് പറഞ്ഞാൽ ാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനാവാണ് ആർക്കും തർക്കമില്ല. എന്താ പറഞ്ഞത്? നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരാളും പക്ഷപാതം വെടിയുകയും വേണം. മുജാഹിദിന്റെ മാതിരി ഒരു പക്ഷത്തിലിന് സംസാരിക്കരുത്. ഇപ്പൊ തറക്ക തളർത്തുക പക്ഷപാതം ഉപേക്ഷിക്കുകയും ചെയ്തു. ആയത്തിന്റെ അപ്പുറവും ഇപ്പുറവും ആദ്യ ഭാഗവും അവസാന ഭാഗവും ചിന്തിക്കുകയും ചെയ്താൽ കഥ അവൻ തറപ്പിച്ച് ഉറപ്പിച്ച് കറപ്പിച്ച് പറയുന്നു ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞിടത്തുള്ള വലിയ എന്നതിന്റെ അർത്ഥം ലൈസ ഇല്ലാ വിമാനൻ നാസിരി വൽ മുഹിബി. ഇനി ഇമാം റഹദി പറയാ ആ വലി എന്നതിന്റെ അർത്ഥം സഹായിക്കുന്നവൻ എന്ന അർത്ഥത്തിലല്ലാതെ അല്ലേ അല്ല പറയുന്നത് ആരാ? ഇമാം റഹദിയാ. ഇമാം റഹദി ഇപ്പൊ മുജാഹിദും തമസ്യൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ജീവിച്ച ആളാണല്ലോ. ഇത് 606 വഫാത്തായ മഹാപണ്ഡിതനാണ്. ഇമാം റഹദി റഹിമുള്ള ഏകദേശം 1800-900 വർഷം മുമ്പ് വിജയിച്ച തന്റെ വിശ്രുതമായ തഫ്സീറിലാണ് ഈ പറയുന്നത്. അപ്പൊ ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞ വലിയുടെ അർത്ഥം സഹായിയാണ് എന്ന് വെച്ചത് ഞങ്ങളുടെ സ്വന്തം വകയല്ല. റാസി ഉൾപ്പെടെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകൾ അവരുടെ അനുയായികളെ നോക്കി കഥയില്ലാത്തവരെ നോക്കി അവർക്ക് എന്തും പറഞ്ഞാലോ അവർക്ക് എന്തറിയാം? പക്ഷെ ഖുർആൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ നോക്കൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, തഫ്സീറുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ഏതാണെന്ന് അറിയോ? ഇത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1986 ജൂലൈയിലൊക്കെ തിലവനി അൽമനാർ ഇന്നമാ വലിയുക്കുമുള്ള ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നു തീർച്ചയായും നിങ്ങളുടെ സഹായിയും സംരക്ഷകനും അള്ളാഹുവും അവന്റെ ദൂതനും വിശ്വാസികളുമാകുന്നു. എന്താ പറഞ്ഞത്? തീർച്ചയായും നിങ്ങളുടെ സഹായിയും
പുതിയ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുമ്പോ കഴിച്ചു കൊടുക്കുന്ന സഹായി അല്ല വലിയ അല്ലത്. ഈ വലിയന്റെ അർത്ഥം എന്താ? സഹായി. അപ്പൊ ഞങ്ങളെ സ്വന്തം വകയല്ല, കുഞ്ഞുങ്ങളുടെ സ്വന്തം പോലെ പോക്കറ്റ് വരുത്ത അർത്ഥമല്ല. ഇത് മുജാഹിദിന്റെ മുഖപത്രമാണ്. സംശയമുള്ളവരുടെ നോയിക്കോളി, ഇവിടെ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല, കണ്ടിട്ടില്ലേ നോയിക്കോളി തിരിച്ചു തന്നാൽ മതി. തിരിച്ചു തരാതെ ഓടരുത്. പണ്ടൊരു മുജാഹിദ് കാറ്റിയ വളരെ. അപ്പൊ എന്താണ് ഇന്ന വലി നിൽക്കുന്നുള്ള നിങ്ങളുടെ സഹായി? ഇത് മുജാഹിദിന്റെ അർത്ഥം. ഖുർആൻ പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയും പ്രബോധത്തിൽ പറഞ്ഞു. എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാൻ അതും എടുക്കാം. നിങ്ങൾ പറഞ്ഞത് പിന്നെ കടപ്പുറത്ത് ആൾക്കാരാണല്ലോ. അപ്പൊ അതോട് പോയി ആൾക്കാർ ഞാൻ അൽമനസ് അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പൊ ഇന്നമ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞ ആയത്ത് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ സഹായി അള്ളാഹു ആകുന്നു, റസൂലുഹു അള്ളാഹുവിന്റെ റസൂലും ആകുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച സഹായിയാകുന്നു. വല്ലതിനെ ആമനുള്ളതിനെ യുക്തിമൂലത്തലാത്തവയും വഹും ബാക്കിയുള്ള വല്ലതീ രാമനും സത്യവിശ്വാസികളുമാകുന്നു. ഈമാനിൽ കമാലി പ്രാപിച്ച നാം അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന സത്യവിശ്വാസികളുമാകുന്നു. അവരും നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നാനൂറോളം സഹാബികളെ നേരിൽ കണ്ട് ഇസ്ലാം പഠിച്ച മഹാനായ താബിഈകളുടെ നേതാവ് ബഹുമാനപ്പെട്ട ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഹിജ്റ 110 വഫാത്തായ മഹാപണ്ഡിതനാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ആയ ഉമ്മു സലമ ബിബിയുടെ മടിത്തട്ടിൽ കടന്നു വളർന്ന മഹാനായ താബിഈകളുടെ നേതാവ് ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വലാഹിറു ഖൗലിഹി വല്ലദീന ആമനു ഉമ്മു മൻ ആമന മൻമവാമിഹും വമൻ ബഖിയ. വിശ്വാസികൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, ഉമ്മു മൻ ആമന മൻമവാമിഹും വമൻ ബഖിയ, ആ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയ മഹാന്മാക്കളും അവരും നിങ്ങളെ സഹായിക്കും. ഇത് ഞങ്ങളെ പോക്കറ്റ് നിർത്തതല്ല. സിർ അബു ഹയ്യാൻ ബഹ്റുൽ മുഹീത്ത് അതിന്റെ 3-ാമത്തെ വാല്യം 513-ാമത്തെ പേജിൽ നമുക്ക് നോക്കിയാൽ ഇത് കാണാൻ കഴിയും. സിർ ഇബ്നുൽ ജൗസിയുടെ ദാറുൽ മസീറിന്റെ 2-ാമത്തെ വാല്യം പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളെ സ്വന്തം വകയല്ല. അപ്പൊ മരിച്ചു പോയ മഹാന്മാക്കൾ നിങ്ങളെ സഹായിക്കും, അവരോട് സഹായം ചോദിക്കാം. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചെന്താ? അതിങ്ങനെ പറഞ്ഞ് ഇന്നമാ വലിയുള്ളാഹു, അള്ളാഹു നിങ്ങളുടെ സഹായിയാകുന്നു, അള്ളാഹുവിനോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. റസൂലുഹു, റസൂൽ നിങ്ങളുടെ സഹായിയാകുന്നു, റസൂലിനോട് സഹായം ചോദിക്കാം. വല്ലതീ രാമനു, സത്യവിശ്വാസികൾ നിങ്ങളുടെ സഹായിയാകുന്നു, സത്യവിശ്വാസികളോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാൽ അത് പറഞ്ഞ് അവസാനം അതിന് ശേഷം അള്ളാഹു തന്നെ പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിനും റസൂലിനെയും സഹായിയാക്കിയാൽ, വല്ലതീ രാമനു സത്യവിശ്വാസികളെയും സഹായിയാക്കിയാൽ അവർ അള്ളാഹുവിന്റെ പാർട്ടിയാകുന്നു. അവർ മുസ്ലിക്കാകുന്നു, കടപ്പുറത്ത് പോകുന്നവരാകുന്നു എന്നല്ല പറഞ്ഞത്. എന്താ പറയുന്നത്? അവർ അള്ളാഹുവിന്റെ പാർട്ടിയാകുന്നു. അവരാണ് വിജയികൾ. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 55-56 സൂക്തങ്ങളിലായി വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ മഹാത്മാക്കളോട്, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളോട് സഹായം ചോദിക്കാം എന്ന് പറയുന്നത്. ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്, ഖുർആനൊക്കെ കാണിച്ചു തന്നതാണ്. അതൊന്നും ചോദ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഖുർആൻ തന്നെ നമ്മെ ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം ചോദിച്ചത്, റസൂലുള്ളാഹിനെ വിളിച്ചൂടെ? വിളിക്കുന്ന ആൾക്കാർ ഞങ്ങളെ, ഞങ്ങൾ തീരുമാനിച്ചു ആരെ വിളിക്കേണ്ടത് ആരെ വിളിക്കാത്തത്. നിങ്ങളെ വിശേഷപ്പതല്ല, ഞങ്ങളെ ഈ ഭാര്യ ഭർത്താവും തമ്മിലുള്ള അഭ്യന്തര വിഷയത്തിൽ നിങ്ങളെന്തിനാണ് അഞ്ചനാളായി ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആദ്യം വിളിക്കാൻ പറ്റുമോ പറ്റൂല എന്നാ നമ്മളെ ചർച്ച. അത് തീരുമാനമായ പിന്നെ വിളിക്കേണ്ടത് ആരെയും പിന്നെ തീരുമാനിക്കാം. ഞങ്ങളെല്ലാവരും വിളിക്കാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഞാൻ നിങ്ങൾ കേട്ടില്ലേ, ഞാൻ പരിപാടി തുടങ്ങിയപ്പോ തന്നെ റസൂലുള്ളാഹിനെ വിളിച്ചിട്ടാ തുടങ്ങിയത്. والسلام عليك يا سيدي يا رسول الله خذ بيدي وقلت حيلتي أدركني يا رسول الله. ഞങ്ങൾ
എല്ലാവരും എപ്പോഴും വിളിക്കാറില്ല. പിന്നെ ഞങ്ങൾ പരിപാടിയിൽ നിന്ന് മങ്കൂസ് ഭവനിലും വിളി തുടങ്ങിയെ വിളിക്കല്ലേ ഞങ്ങളെ പരിപാടി. വിളിക്കുന്നതിന് റസൂലുള്ള വിളിക്കുന്നതിൽ ഞങ്ങളതെ മുൻപന്തിയിൽ നിങ്ങളല്ല. അപ്പൊ മഹദിയുടെ ചുരുക്കം വിളിക്കാൻ പറ്റോ പറ്റൂ, അത് ചെയ്തവൻ മുശ്രിക്കാവോ? 1000 വട്ടം മുശ്രിക്ക്, 10000 വട്ടം കാഫിറ്, അങ്ങനെ കുഫറി ചുരുക്കി എന്നത് ഹോൾസെയിലായും റീട്ടെയിലായും നൽകുന്ന പരിപാടി ഇല്ലല്ലോ. അങ്ങനെ ആണോ ഉള്ളത്? അതല്ല, അത് തൗഹീദാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ വന്നുകൊണ്ടെങ്കിൽ അത് തീരുമാനിക്കാം. എന്നിട്ട് നമുക്ക് വിളിക്കേണ്ട ആരെയും പിന്നെ തീരുമാനിക്കാം. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധങ്ങളും എല്ലാവരെയും വിളിക്കാം എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ആരാധന അത് അള്ളാഹുവിനെ മാത്രമേ പറ്റുകയുള്ളൂ. ഞങ്ങൾ ആരും ഇവർക്ക് ആരാധിക്കുന്നില്ല.